اللهم لك الحمد انت نور السماوات والارض ومن فيهن ولك الحمد انت قيم السماوات والارض ومن فيهن ولك الحمد انت الحق ووعدك حق وقولك حق ولقاؤك حق والجنة حق والنار حق والساعة حق والنبي حق ومحمد صلى الله عليه وسلم حق اللهم لك اسلمت وعليك توكلت وبك امنت واليك انبت وبك خاصمت واليك حاكمت فاغفر لي ما قدمت وما اخرت وما اسررت وما اعلنت انت المقدم وانت المؤخر لا اله الا انت تبارك اسم ربك ذي الجلال والاكرام اللهم صل ابدا افضل صلواتك على سيدنا محمد صلى الله عليه وسلم عبدك ونبيك ورسولك وآله وصحبه وسلم عليه تسليما وزده تشريفا وتكريما وأنزله المنزل المقرب عندك يوم القيامة أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم صدق الله العظيم സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മാനിച്ച് പടച്ചവനെ സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചതുപോലെ അവന്റെ സ്വർഗ പൂങ്കാവനത്തിലും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പാപങ്ങളും പുറത്ത് വിശുദ്ധരായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ നാം എവിടെയും അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സൂറത്ത് ജുമായിലെ ആദ്യത്തെ ആയത്താണ് പാരായണം ചെയ്തത്. എല്ലാ ജീവജാലങ്ങളും യുസബ്ബിഹു ലില്ലാഹി മാഫി സമാവാത്തി വമാഫിൽ അർള്. ജുമാ എന്ന് പറയുന്ന അധ്യായം, ജുമാ എന്നാണ് വെള്ളിയാഴ്ച ദിവസം. ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് വെള്ളിയാഴ്ച ദിവസമാണ്. അത്ര ഗംഭീരമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. നമ്മളത് അത്ര ഗൗരവത്തിൽ എടുത്തില്ലെങ്കിലും അള്ളാഹു വളരെ ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത്. വെള്ളിയാഴ്ച ദിവസത്തെ അവഗണിച്ചവർക്ക് താക്കീതായി ലോകത്തെ ചരിത്രത്തിൽ അതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ദിവസത്തെ അവഗണിച്ചതിന്റെ പേരിൽ കുരങ്ങുകളാക്കിയ ഒരേ ഒരു സംഭവം, അങ്ങനെ ഒരു മനുഷ്യന്റെ കോലം മൃഗത്തിന്റെ കോലമാക്കി ഒരു സമൂഹത്തെ അള്ളാഹു കൈകാര്യം ചെയ്തു. ജൂത സമൂഹമാണ്. അത്ര ഗൗരവമാണ് വെള്ളിയാഴ്ച. നമുക്കിപ്പോഴത് മനസ്സിലായിട്ടില്ല. വളരെ അലസമാണ്. അൽഹംദുലില്ലാ, എന്റെ മുമ്പിലിരിക്കുന്ന നിറഞ്ഞ സദസ്സിനോടല്ല ഞാൻ ഈ പറയുന്നത്. അൽഹംദുലില്ലാ, നിങ്ങൾ ആ വിഷയത്തിൽ വിവേകവും ഗൗരവവും ഭയവും തക്വയും ഉള്ളവരാണ്. അതുകൊണ്ടാണ് നേരത്തെ വരുന്നത്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത് തമാശയല്ല. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ എല്ലാം മാറ്റി വലിച്ചെറിയാനാണ്. നിങ്ങൾ ഇത് നിങ്ങളുടെ എല്ലാ ബിസിനസ്സും വലിച്ചെറിയണം എന്നാണ്. അപ്രയോഗം അങ്ങനെയാണ്. അപ്രയോഗത്തിന്റെ അർത്ഥം അങ്ങനെയാണ്. ഒക്കെ വലിച്ചെറിയണം. എല്ലാ ബിസിനസ്സും വലിച്ചെറിഞ്ഞുകൊണ്ട് വരണം. ഫസ് ആവുന്നാണ്, സ്പീഡിൽ വരണം. പിന്നെ അവിടെ ഇങ്ങനെ ആയം പാടി സ്ലോവിലാവരുത്. ധൃതി വേണം. അലാചലത്തിന് ഷെയ്ത്താൻ, ധൃതി പൈശാചികമാണ് എന്ന് റസൂല് പറയുന്നു. ധൃതി പലപ്പോഴും അപകടം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വിഷയത്തിലും നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഓടിയിട്ടൊന്നും വരണ്ടെന്നൊക്കെ റസൂല് പറയുന്നുണ്ട്. പക്ഷെ ഈ ജുമായുടെ കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു പ്രയോഗം അങ്ങനെ വളരെ സ്പീഡിൽ എല്ലാം അവഗണിച്ച് ഈ ദിവസങ്ങൾ വരണം. കാരണം ഖൈറു യൗമിൻ സലാത്ത് അലൈഹി ശംസു യൗമ അൽജുമാ, വെള്ളിയാഴ്ച ദിവസം ആണ് സൂര്യോദയം. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം. ഫൽയൗം ലന, ഈ വെള്ളിയാഴ്ച നമുക്കുള്ളതാണ്. വഗദൻ ലിയഹൂദ്, നാളെ ശനിയാഴ്ച സാബത്ത് നാൾ ജൂതന്മാർക്കുള്ളതാണ്. വബഅദൽ ഗദ് ലിന്നസാറ, അതിനുശേഷം വരുന്ന സൺഡേ ഞായറാഴ്ച ക്രൈസ്തവർക്ക് അള്ളാഹു നിശ്ചയിച്ചതാണ്. ക്രൈസ്തവ സമൂഹം അതിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. ജൂത സമൂഹം അതിനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചില്ല. അവർക്കൊക്കെ അവരുടെ നേതൃത്വം ഞാൻ വലിച്ചു തിരിച്ചെടുത്തു. അതുകൊണ്ട് മുസ്ലിം സമൂഹമേ, നിങ്ങളാണ് അൻസുമുല്ലാവും, നിങ്ങളാണ് ഉന്നതർ. പക്ഷേ ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ നിങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം
പരിഗണിക്കണം, അല്ലെങ്കിൽ ഉത്തരവാദിത്തെ സമീപിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ജുമാ ദിവസം തുടങ്ങുന്നത്, ജുമാ ദിവസത്തെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ ആ ആയത്ത്, ആ സൂറത്ത് തുടങ്ങുന്നത് ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. എന്തടോ നിങ്ങൾക്ക് അള്ളാഹുവിനെ സ്മരിക്കാനും തസ്ബീഹ് ചെയ്യാൻ എത്ര മടിയെന്നാണല്ലോ ചോദിക്കുന്നത്. മാഫി സമാവാസ്, ആകാശ ലോകത്ത് വലിയ സമൂഹമുണ്ട്, അവരൊക്കെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ. അൽ മുസബ്ബിഹാത്ത് എന്ന് പറയുന്ന 7 അധ്യായങ്ങളുണ്ട് ഖുർആനിൽ, തുടങ്ങുന്നത് തസ്ബീഹ് കൊണ്ടാണ്. ആ 7 അധ്യായങ്ങളിൽ ഒന്നാണ് ഈ ജുമഅ എന്ന് പറയുന്നത്. നിങ്ങൾ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക. വസബ്ബിഹൂഹു ബുക്രതൻ വഅസീല, പ്രഭാതത്തിലും പ്രദോഷത്തിലും, പ്രത്യേകിച്ച് നിങ്ങൾ കിളികൾ പ്രഭാത സമയത്ത് നിങ്ങൾ ലവ് ബേഴ്സ് വളർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കിളികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഒരു കോഴി, പൂവൻ കോഴി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, അത് രാവിലെ അല്ല പറയാണ്ട് നോക്കടോ, നീ എപ്പോഴും മൂടിപ്പതച്ച് കിടന്നുറങ്ങ. അവ എല്ലാ ജീവജാലങ്ങളും തസ്ബീഹ് ചെയ്യും. കുല്ലു യുസബ്ബിഹു ബിഹംദി, എല്ലാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. നിനക്ക് മാത്രം എന്തേ തടസ്സം? ഞാൻ തന്ന ആരോഗ്യമാണോ, സമ്പത്താണോ, സൗഭാഗ്യങ്ങളാണോ നിന്നെ അഹങ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നത്? മര്യാദക്ക് വെള്ളിയാഴ്ച നേരത്തെ വരണം, ഇല്ലെങ്കിൽ ജൂത സമൂഹത്തിനെ അള്ളാഹു ഏൽപ്പിച്ച ആഘാതം നിങ്ങളെ ഏൽപ്പിക്കും. ഇന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ട് എന്റെ സമുദായത്തെങ്ങനെ കോലം മാറ്റരുത് അള്ളാഹ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ഉമ്മത്തുകൾക്ക് കുറെ സ്പെഷ്യൽ ചില എന്താണ് ഇളവുകൾ അള്ളാഹു നൽകിയിരുന്നു. അതുകൊണ്ട് നമ്മുടെ കോലൊന്നും മാറില്ല, പക്ഷെ വീടിന്റെ കോലം മാറും, വീട്ടുകാരുടെ, വീട്ടിലുള്ളവരുടെ കോലം മാറും, നമ്മുടെ ബിസിനസിന്റെ കോലം മാറും, നമ്മുടെ മനസ്സിന്റെ കോലം മാറും. ഇതൊക്കെ അള്ളാഹ്ക്ക് മാറ്റാൻ പറ്റും. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ കോലം മാറും, നമ്മുടെ ചെവിയുടെ കേൾവിയുടെ കോലം മാറും. ഇങ്ങനെ പല നിലക്കും അള്ളാഹ്ക്ക് നമ്മളെ കോലം മാറ്റാൻ പറ്റും. ഇല്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന, അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, റബ്ബിനെ ഭയന്നുകൊണ്ട് ഒരാൾ നന്മകൾ ചെയ്താൽ ഈ ദുനിയാവിൽ അയാൾക്ക് അള്ളാഹു തിരിച്ച് നന്മ ചെയ്യും എന്ന് അള്ളാഹു പറയുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഇവിടെ റബ്ബിനെ വിസ്മരിച്ചാൽ പണി കിട്ടുന്ന തന്നെയാണ്. ഇവിടെ റബ്ബിനെ അവഗണിച്ചാൽ, അങ്ങനെ ധാരാളമായത്തുകൾ ഖുർആനിലുണ്ട്, ധാരാളമായത്തുകളുണ്ട്. എന്നെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതം ഞാൻ കുടുസാക്കി തീർന്നു. അപ്പൊ ചോദിക്കും, ദേ അയാള് നിസ്കരിക്കണില്ലല്ലോ, അയാൾക്ക് സമ്പത്തുണ്ടല്ലോ. ആരെ പറഞ്ഞു സമ്പത്താണ് ഐശ്വര്യമെന്ന്? ലൈസല്ലതൈനാബി കസ്രത്തിലമ്പ, നിങ്ങൾ അവരുടെ പണവും പളപളപ്പും അവരുടെ വാഹനങ്ങളും കയ്യിൽ കെട്ടിയ വാച്ചും അവരുപയോഗിക്കുന്ന മൊബൈലൊന്നും അല്ല ഐശ്വര്യം. മനസ്സിൽ സമാധാനം അള്ളാഹു കൊടുക്കില്ല, അള്ളാഹു അങ്ങനെ പരീക്ഷിക്കും. എന്നും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അസ്വാസ്ഥ്യങ്ങൾ അങ്ങനെ അള്ളാഹു കഷ്ടപ്പെടുത്തും എന്നതാണ് ആയത്തിന്റെ ബാക്കിഭാഗം. എന്നിട്ട് 4 ഗുണങ്ങളുള്ള അള്ളാഹു എന്ന് പറയുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, കാരണം അവന് 99 അസ്മാകൾ, അതിൽ 4 എണ്ണം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അൽ മലിക്, അൽ ഖുദ്ദൂസ്, അൽ അസീസ്, അൽ ഹക്കീം, അവൻ രാജാവാണ്. ലിഅന്നഹു അൽ മലിക്കുൽ കാമിൽ, മലിക്കുൽ കാമിൽ എന്ന് പറഞ്ഞാൽ എന്താ, പൂർണമായ അധികാരി. നമ്മുടെ ഭരണാധികാരികൾ എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമായ അധികാരം മാത്രമേ അവർക്കുള്ളൂ, പക്ഷെ അള്ളാഹുവിന് പൂർണമായ അധികാരമുണ്ട്. അൽ ഖുദ്ദൂസ്, എല്ലാ നഖ്സിൽ നിന്നും, എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തനാണ് അള്ളാഹു, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ്. അൽ അസീസ് അല്ലദീ ലാ യുഗാലബ്, അവനെ തോൽപ്പിക്കാൻ ആർക്കാവില്ല, അവനെ തോൽപ്പിക്കാനാവില്ല. ഗസ്സ, ഇത്രയും കാലമായി, മാസങ്ങളായി അവിടെ എന്തൊക്കെ ചെയ്താലും അത് അവരെ പിടിക്കാൻ പറ്റാത്തത്, തോൽപ്പിക്കാൻ പറ്റാത്തത്, നശിപ്പിക്കാൻ പറ്റാത്തത്, കാരണം റബ്ബിന്റെ വാഗ്ദാനങ്ങൾ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളമുണ്ട്. ജൂതന്മാർ, നമ്മൾ 6 മാസം മുമ്പ് നമ്മൾ അത് ചർച്ച ചെയ്തതാണ്. അൽഹംദുലില്ലാ, ഇതുവരെ ഖുർആനിലെ ആയത്തുകൾ വെച്ചുകൊണ്ട് നമ്മൾ സമർത്ഥിച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസ്സ ഗസ്സയായി അവിടെ തന്നെയുണ്ട്, ഫലസ്തീനികൾ അവിടെ തന്നെയുണ്ട്, നാണം കെട്ട് അപമാനിതരായി, ലോകം മുഴുവൻ വെറുത്ത്, ലോകം മുഴുവൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തുടങ്ങി നിരന്തരമായി മറ്റു പലവിധ യൂണിവേഴ്സിറ്റികളിലേക്കും അതങ്ങനെ പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വാഗ്ദാനം, അവൻ അസീസാണ്, അവൻ ആൾക്കാർക്കും തോൽപ്പിക്കാനാവില്ല എന്നതാണ്. മുഹമ്മദ് നബിയെ തോൽപ്പിക്കാൻ നിരന്തരമായി ശ്രമിച്ചു മക്ക,
തോറ്റില്ല, അള്ളാഹു തോൽപ്പിക്കുകയില്ല. അൽ ഖുദ്ദൂസ് അൽ ഹകീം, അവൻ ഫി ഹുക്കും ഫി ഖൽഖിഹി വ അംരിഹി, എല്ലാ കാര്യങ്ങളിലും അവൻ വലിയ യുക്തിമാനാണ്. സൃഷ്ടിപ്പിന്റെ വിഷയത്തിൽ, കാര്യങ്ങൾ തീരുമാനിക്കുന്ന വിഷയത്തിലൊക്കെ അവൻ അങ്ങേയറ്റം യുക്തിമാനാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജുമാ ദിവസത്തെ അവഗണിക്കുവാനോ അതിനെ അശ്രദ്ധയോടെ കാണുവാനോ പാടില്ല. നിങ്ങൾ ജുമാക്ക് വരേണ്ടത് ഫസൗലാ ദിക്കറില്ല, അള്ളാഹുവിന്റെ ദിക്കറിലേക്കാണ് വരേണ്ടത്. എന്താണ് അള്ളാഹുടെ ദിക്കർ? ഇതിനെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ഇവിടെ ദിക്കർ തല്ലല്ല, മിമ്പറുമ കയറിയിട്ട് ദിക്കർ തല്ലാനല്ല, നിസ്കാരവും നോമ്പും മാത്രം പറയാനല്ല. ഏറ്റവും വലിയ ദിക്കർ ഫസൗലാ ദിക്കറില്ല, നിങ്ങൾ ദിക്കറിലേക്ക് വരിക. എന്താ ദിക്കർ? ഏറ്റവും വലിയ ദിക്കർ ദാലിക്കന സുലൂഹു അലൈക മിനൽ ആയാത്തു വദ്ദിക്കറിൽ ഹക്കീം, ഖുർആൻ, ഖുർആനെ കുറിച്ച് അദ്ദിക്കർ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും വലിയ ദിക്കർ ഖുർആനാണ്. ഖുർആനാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂറ അൽ ജുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാക്ക് വരുന്നത്. സൂറ അൽ ഖാഫ് അല്ലാഹുവിന്റെ റസൂൽ ജുമാക്ക്, ഞങ്ങൾ കാഫ് വൈകാട്ട് ചെയ്ത് തന്നെ ജുമാക്കാണെന്ന് പറഞ്ഞത്. എന്താണ് അതിലൊക്കെ പറയുന്നത്? അതിൽ പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്, ഇവിടുത്തെ മനുഷ്യരെ കുറിച്ചാണ്, ആകാശത്തെക്കുറിച്ചാണ്, അവിടെ നിന്ന് വരുന്ന മഴയെക്കുറിച്ചാണ്, ഇവിടുത്തെ സസ്യലതാദികളെക്കുറിച്ചാണ്, ജീവജാലങ്ങളെക്കുറിച്ചാണ്. അല്ലാത്ത സൗഫി മീസാൻ, ഈ ഭൂമിയുടെ ബാലൻസ് നിങ്ങൾ തകർക്കരുതേ. 1000 ലോറി തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഇത്ര കേരളത്തിലേക്ക്, എന്തേ റോഡിന് ഉയരം കൂട്ടാൻ വേണ്ടി, അവിടുത്തെ കുന്നുകളൊക്കെ ഇടിച്ചിട്ടാ വരുന്നത്. അല്ലാത്ത സൗഫിൽ മീസാൻ, ഇപ്പൊ തൽക്കാലം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഭാവിയിൽ, അതിവിദൂര ഭാവിയിൽ നമ്മുടെ ലോകത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ഗ്ലോബൽ വാർമിംഗ് അടക്കം ഉരുപിടി പ്രതിസന്ധികൾ, അതിനൊക്കെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ലതുഫ്സിദൂ ഫിൽ അർളി ദിക്രദാണ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. വലിയ വലിയ ഭരണാധികാരികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവർ പാവങ്ങളെ കഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതിനെതിരെ പ്രതികരിക്കാത്ത, ദിക്ര ചൊല്ലിയിരിക്കുന്ന മൂഢന്മാരായ ആത്മീയവാദികളെ കുറിച്ച് ഖുർആൻ പരിഹസിക്കുന്നുണ്ട്. മാലക്കും ലാ തുഖാസിലുൽ നഫീസിൽ, എന്തു പറ്റിയിടോ നിങ്ങൾക്ക്, ഒരു പ്രതികരണവുമില്ല. ആ പാവങ്ങൾ കഷ്ടപ്പെടുമ്പോൾ, അവരെ കൊന്നൊടുക്കുമ്പോൾ, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖർയത്തിൽ ളാലിമി അഹ്ലുഹ, ഈ അക്രമികളായ ആളുകളിൽ നിന്ന് ഈ ഗ്രാമവാസികളായ പെണ്ണുങ്ങളെയും കുട്ടികളെയും രക്ഷിക്കാൻ ആരുമില്ലേ എന്ന് വിലപിക്കുന്നവർക്ക് വേണ്ടി, എന്തേ നിങ്ങൾ ഒന്നും ചിന്തിക്കാത്തത്? ഖുർആൻ പറയുന്നതാണ്, ഇതാണ് ദിക്ർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ദിക്ർ, ഖുർആൻ ദിക്ർ എന്ന് പറയുന്നത് ഖുർആൻ ലൈവാണ്, ഇറ്റ് ഈസ് ലിവിംഗ് ബുക്ക്, ഖുർആൻ ലൈവാണ്. ഭാവി, ഭൂതം, വർത്തമാനം. ഭൂതം എന്ന് പറയുന്നത് നമുക്ക് പാഠം പഠിക്കാനുള്ളതാണ്. കുറെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെ അതിന് പാഠം പഠിക്കണം. എന്നിട്ട് വർത്തമാനത്തിൽ ജീവിക്കണം. നാളെ 10 വർഷം കഴിഞ്ഞിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കരുത്, ഇന്ന് ദിസ് മൊമെന്റ് ജീവിക്കണം. നാളെ എന്നതൊരു സ്വപ്നം മാത്രമാണ്. ഭാവി എന്ന് പറയുന്നത് വലിയ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവിയെക്കുറിച്ച് പുതിയ തലമുറയുടെ വിശ്വാസം മരണം വരെ നാം, അതുകൊണ്ടാണ് അവർ തോൽക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർ എന്താണ് അച്ചീവ്മെന്റിനെ കുറിച്ച് പിന്നാലെ നടക്കുന്നത്. 2-3 സംഭവങ്ങൾ. ഒന്ന്, എന്റെ വിദ്യാർത്ഥിനി തന്നെയാണ്, 2 കുട്ടികൾ. അവളിപ്പോൾ ഭർത്താവും കുട്ടികളും വേണ്ട, ജിമ്മിന്റെ ട്രെയിനറൊക്കെ ആയിട്ട്. ആ കുട്ടിയോട് ഞാൻ സംസാരിച്ചു. അപ്പൊ കുട്ടി പറയുന്നത്, ഈ കുഞ്ഞുങ്ങളെ വളർത്തുക, വീടിനുള്ളിൽ അടുക്കളക്കാരിയാവുക, എന്റെ ഗ്രോത്തിനെ അത് ബാധിച്ചു എന്നാണ്, പേഴ്സണൽ ഗ്രോത്തിന്. ഇത് ഞാൻ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമല്ല, നമ്മുടെയൊക്കെ മക്കൾക്ക് വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു ക്യാൻസറാണത്. ആരും കുടുംബിനിയാവാൻ തയ്യാറില്ല, ആരും പ്രസവിക്കാൻ തയ്യാറില്ല. അതൊക്കെ 25-30 വയസ്സ് കഴിഞ്ഞിട്ട് അവൾ തന്നെ തീരുമാനിക്കും ഞാൻ ആരെ കെട്ടണമെന്ന്. ഒരു കുട്ടിയെ കണ്ടു, 2 കുട്ടികളുണ്ട് എന്റെ തന്നെ, മറ്റൊരു വിദ്യാർത്ഥി. ഞാൻ ചോദിച്ചു, അൽഹംദുലില്ലാ എല്ലാവരും ഒരുമിച്ചാണല്ലോ പോകുന്നത്. അല്ല, ഞങ്ങൾ സെപ്പറേറ്റഡാണ്. ഒരുപാട് പേർ ഞങ്ങൾ സെപ്പറേറ്റഡ്. അഹങ്കാര, അത് പറയുന്നത് വിഷമത്തോടുകൂടിയോ നിരാശയോടുകൂടിയല്ല, വളരെ അഭിമാനത്തോടെ ഞങ്ങൾ സെപ്പറേറ്റഡാണ്. അയാളൊക്കെ മാറ്റി, ഞാനും മക്കളും, എനിക്ക് ജോലിയുണ്ട്, സുഖമായി ജീവിക്കുന്നു. എന്ത് സുഖം എന്ന് അന്വേഷിച്ചാൽ അറിയാം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം. പെണ്ണിന് അള്ളാഹു അങ്ങനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അവൾക്കൊരു തുണ കൂടിയേ പറ്റൂ. ഒന്നുകിൽ ആങ്ങളെ വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം, അല്ലെങ്കിൽ വാപ്പ വേണം, അല്ലാണ്ട് അവൾക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത്
അള്ളാഹുവിന്റെ പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റിജാൽ ഖവ്വാമുൻ അൽ നിസാ എന്നൊക്കെ പറഞ്ഞത്. ഏതായാലും ആ ഒരു സംഭവം, വേറെ വീട്ടിൽ ചെന്ന് മൂന്ന് മക്കൾ, ഇവരുമ്മ എന്ന് ചോദിച്ചു, ഉമ്മയില്ല, ഉമ്മ മെഡിറ്റേഷൻ ബ്രെയിൻ ജിം അതിന് പോയിരിക്കണം, പുതിയ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കണം. ഞാനൊന്നുമില്ല, ഇത് നമ്മുടെ പെൺമക്കളെ നമ്മൾ ബോധ്യപ്പെടുത്തണം, നമ്മുടെ പെൺമക്കളെ ബോധ്യപ്പെടുത്തണം, നമ്മുടെ കുട്ടികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങൾ പെൺകുട്ടികളെ അവർ കുടുംബിനിയാകാൻ പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും വലുത് വലിയ ഉദ്യോഗമോ ജോലിയോ അല്ല, ആ ജോലി എടുക്കാനാണ് അള്ളാഹു ആണേൽപ്പിച്ചിട്ടുള്ളത്. അവൻ പോയി വെയിലത്ത് കഷ്ടപ്പെട്ട് നയിച്ചു കൊണ്ടിരുന്ന, നീ രാജ്ഞിയായി വീട്ടിലിരുന്നാൽ മതി, അത് മോശമായിട്ടുള്ള കാര്യമല്ലത്, അവളെ രാജ്ഞിയാക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ജോലി എടുത്തോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ജോലിയില്ലാത്ത പെൺകുട്ടി സമൂഹത്തിൽ വില കുറഞ്ഞു പോകുന്നു എന്നത് വലിയൊരു ട്രാജഡിയാണ്. ഇത് വ്യാപകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം എന്നത് വിദ്യാഭ്യാസമായി മാറുന്ന ഒരു പുതിയ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കണം. പ്ലസ് ടുവിന് തോറ്റ ഒരു കുട്ടിയുടെ ഉപ്പ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, എന്റെ മകൻ എട്ടു നിലയിൽ പൊട്ടിയിരുന്നു, എനിക്കുറപ്പാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും ഉയർന്ന വ്യക്തിയായ അയാൾ മാറുന്നു. നമ്മളൊക്കെ കൂട്ടത്തിൽ നന്നായി പഠിച്ചവരും തീരെ പഠിക്കാത്തവരും ആരാണ് സമൂഹത്തിൽ മികച്ചു നിൽക്കുന്നതെന്ന് വെറുതെ അന്വേഷിച്ചാൽ മതി. നന്നായി പഠിച്ച പലരും ഡിപ്രഷൻ അനുഭവിച്ച് പലവിധ ഇഷ്യൂസ് അവരനുഭവിക്കണ്ടോ? എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പഠിക്കാത്തവർ തോറ്റുപോയവരൊക്കെ മോശമാണ് ഒരു ധാരണ മഹാബദ്ധമാണ്. ഈ ദുനിയാവിൽ ഇവരുണ്ടാക്കിയ കുറെ സിലബസ് അത് കാണാതെ പഠിച്ച് അതാണ് അച്ചീവ്മെന്റ്, അതാണ് ഏറ്റവും വലിയ സംഭവം. അതിന് തല പുകഞ്ഞ് കഷ്ടപ്പെട്ട് എന്തൊക്കെയാണ് കുട്ടികൾ സ്വയം ഹത്യ ചെയ്യരുതെന്ന് ഖുർആൻ പറയേണ്ടത്, നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കരുതെന്ന്. അങ്ങനെ അത് മാത്രം ചിന്തിച്ചാവാം അൽഹംദുലില്ലാ നന്നായി പഠിക്കണം, ഉയരങ്ങൾ കീഴടക്കണം ഒക്കെ ശരിയാണ്, എന്തിനാണിതൊക്കെ ജീവിതമില്ലാതെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എന്താണ്? ഇത് ഒരു തെറ്റായ ഒരു ആറ്റിറ്റ്യൂഡാണ്. എല്ലാവർക്കും ഒരേ ഐക്യു അല്ല, അള്ളാഹു അങ്ങനെയല്ല സൃഷ്ടിച്ചത്. ഹൈ ഐക്യു ഉള്ളവരുണ്ട്, ബിലോ ആവറേജ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആവറേജ്, ഇങ്ങനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഐക്യു ലെവൽ അങ്ങനെ കൊടുത്തിട്ടുള്ളത്, അവർക്ക് അങ്ങനെ പറ്റൂ. എല്ലാവരും ഡോക്ടർ ആവാൻ പറ്റില്ല, എല്ലാവരും എഞ്ചിനീയർ ആവാൻ പറ്റില്ല. പക്ഷെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുരന്തമാണ്. അതുകൊണ്ട് സ്കില്ലില്ലാത്തവർ ആ പണി ചെയ്താൽ അത് വലിയ അപകടമാണ്, വലിയ ദുരന്തമാണ്. അതൊക്കെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും. വിരല് ശസ്ത്രക്രിയ പറഞ്ഞിട്ട് നാവ് ശസ്ത്രക്രിയ ചെയ്യുന്ന കഥ, അതൊന്ന് ഒരു അബദ്ധം എന്തെങ്കിലും സംഭവിക്കേണ്ടല്ല. ഇതൊക്കെ ഇത് അവിടെ മെഡിക്കൽ കോളേജിൽ സംഭവിക്കുന്നെങ്കിൽ സാധാരണ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാതിരിക്കുകയാണ് ഭേദം. ഏതായാലും ഇത് അത്യന്തം അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുക. സ്വർഗമാണ് നമ്മുടെ അച്ചീവ്മെന്റ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് ഒരാൾ ഒരു മുഅ്മിനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എയിം എന്ന് പറയുന്നത്. നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരണം. ഒരു സമ്പന്നനായ വ്യക്തി, അയാൾക്ക് ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്, അയാൾ ഒരു ദിവസം ഉമ്മറത്തിരിക്കുമ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ്, ആ കുളം തോർത്താൽ ഒരു 50 ലക്ഷം കിട്ടും. അയാൾ ആ കുളം തോർത്താൽ ഒരു പക്ഷെ അയാൾ നരകത്തിൽ പോകാൻ അത് മാത്രം മതി. കാരണം അയാൾ ജീവിക്കാൻ വേണ്ടിയല്ലത്, അയാൾക്ക് ഇഷ്ടം പോലെ പണുണ്ട്. അയാൾ ചെയ്യേണ്ടത് ഇൻഷാ അല്ലാഹ് ആ കുളം ഒന്ന് ഞാനൊന്ന് കെട്ടിയാൽ, മൻഫഖ് റബീഅറൻ, ആരെങ്കിലും ഒരു കിണർ കുഴിച്ചാൽ അവന് സ്വർഗമുണ്ട് എന്ന് റസൂൽ പറഞ്ഞു. ഔ ഖറ നഹ്റൻ, ആരെങ്കിലും ഒരു നദി വെട്ടിയാൽ, എവിടെന്ന് പറയുന്നത്, മരുഭൂമിയിൽ വെച്ച റസൂൽ പറഞ്ഞു നദി വെട്ടിയാൽ, അത്ര പുണ്യകർമ്മമാണ്. പക്ഷെ ഈ സാധു എന്താണ്, അത് തീർക്കെന്തിനാ, അത് കൂടി തീർത്താൽ എനിക്ക് ഇത്ര പൈസ കൊടുക്കും, എന്താ അവന് കാര്യം? നാളെ അവൻ മരിച്ചാൽ അവൻ ഇൻവെസ്റ്റ് ചെയ്ത് ആരാ ഉപയോഗിക്കുക? അവന്റെ ഇത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ആഖിറത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയണം. ദുനിയാവിൽ അവർ ശ്രമിച്ചിട്ട് അവരുടെ വ്യത്യസ്തങ്ങളായ കഴിവുകളുടെ കഴിവുകളെ ഉപയോഗിച്ചിട്ട്, പക്ഷേ ഈ ആഖിറത്തിനെ പഠിപ്പിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ഒബീഡിയൻസ് ആണ് മക്കളെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അനുസരണം ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് മാതാപിതാക്കളാണ് മക്കളെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം അവർ പറയണത് പോലെയാണ്. വീട് മുഴുവൻ ഇത് റസൂൽ അന്ത്യനാളിന്റെ അടയാളമായി റസൂൽ പറഞ്ഞിട്ട് തലതിരിയുന്നു. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലാളിമാർ തൊഴിലാളികളുടെ മുമ്പിൽ കൈകൂപ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ അടിമയായ ഭർത്താക്കന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് വീട് ചെറുതായിരുന്നു, പക്ഷെ കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു, അവിടെ ആനന്ദം ഉണ്ടായിരുന്നു. ഇന്ന് വലിയ വീടാണ്, കുറച്ച് മനുഷ്യന്മാരുള്ളൂ. ഒരുപാട് വേസ്റ്റ്, ഈ 105 കോടി ടൺ ഭക്ഷണമാണ് അത്ര ഈ 2023
വേസ്റ്റ് ലോകത്ത് സംഭവിച്ച ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ ഉമ്മമാരുടെ സൂക്ഷ്മത അടുക്കളയിലുള്ള പുതിയ ഉമ്മമാർക്കില്ല എന്നുകൂടി പറയണം. തൊട്ടപ്പുറത്ത് ഗസ്സയിലെ കുട്ടികൾ പച്ചപ്പുല്ല് തിന്നുമ്പോഴാണ് ഈ ധൂർത്തും ദുർവ്യയവും. അയ്യേ എന്ന് ഭക്ഷണത്തെ, ഇത് കോഴി കഴിക്കില്ല, അല്ലെങ്കിൽ ബീഫ് കഴിക്കില്ല, പച്ചക്കറി എനിക്ക് ഇഷ്ടമല്ല, പഴം ഞാൻ കഴിക്കില്ല. മആബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വആമൻ ഖത്തു, ജീവിതത്തിൽ ഒരിക്കലും അയ്യേ എന്ന് ഒരു ഭക്ഷണത്തെയും റസൂൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ മക്കൾ വ്യാപകമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മമാരത് ആഘോഷിക്കുന്നു. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ എല്ലാവരോടും പറയും, എന്റെ മോള് ചിക്കൻ കഴിക്കില്ല. അതെന്തോ ഒരു അഭിമാനമായിട്ട് പറയാം. എന്റെ മോള് പരിപ്പ് കഴിക്കില്ല. ഒരിക്കലും അരുത്. അവരെ അതിന് പ്രേരിപ്പിക്കണം. മക്കളെ, ഇത് അള്ളാഹുവിന്റെ വിഭവമാണ്, ഇതിനെ അയ്യേ എന്ന് വെറുപ്പോടും മറപ്പോടും ഒരു വിഭവവും നിങ്ങൾ കാണരുത്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്ന ആ പ്രോവർബിന്റെ ആശയം മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് വളരെ പ്രധാനമായി നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു നന്മയാണ്. നന്ദി, ഗുരുവിനോട് നന്ദി, മാതാപിതാക്കളോട് നന്ദി, മുതിർന്നവരോട് നന്ദി, അങ്ങനെ ഈ പ്രകൃതിയോട് നന്ദി. നമ്മുടെ ചുറ്റുവട്ടത്തൊരു സമൂഹമുണ്ട്, ആ സമൂഹത്തോട് നന്ദിയോടുകൂടി മനസ്സുണ്ടാകണം. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ ചക്രവാത ചുഴി കനിഞ്ഞു എന്നാണ് പത്രത്തിലുണ്ട്. ചക്രവാത ചുഴി കഴിഞ്ഞു, അള്ളാഹു കനിഞ്ഞു എന്ന് മക്കളെ പഠിപ്പിക്കണം. ശാസ്ത്രം ആ ശാസ്ത്രത്തിന്റെ ഭാഷ പറയട്ടെ, പക്ഷെ നമ്മൾ തിരിച്ച് മക്കളോട് പറയും, മക്കളെ ഇത് അള്ളാഹു തന്നതാട്ടെ മഴ. നമ്മളെല്ലാവരും വെള്ളിയാഴ്ചകളിൽ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാരും എല്ലാ സംഘടനകളും ഒന്നായി പറഞ്ഞു നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. വേനലിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു. വേനൽക്കാലമാണ്, മഴ സാധാരണ വരാത്ത സമയമാണ്, പക്ഷെ ചൂടുകൂടി പൊള്ളി വേറെ മാർഗമില്ലാതെയാണ് കൈ ഉയർത്തി പ്രാർത്ഥിച്ചത്, അള്ളാഹു മഴ തന്നു എന്ന് നമ്മൾ മക്കളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ ചുറ്റുവട്ടത്തൊരു സമൂഹമുണ്ട്. ഒരു അസ്ന തപസ് എന്ന് പറയുന്ന ഒരു കുട്ടി, വെലിഡിക്ടറി സ്പീച്ച് ഉണ്ടല്ലോ, ഫെയർവെൽ സ്പീച്ച്, ആ സ്പീച്ച് നടത്താണ്. ആ സ്പീച്ചിൽ ഗസ്സയിലെ കുട്ടികളെ കുറിച്ച്, അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. അതിന്റെ പേരിൽ അവരുടെ ആ സ്പീച്ച് യൂണിവേഴ്സിറ്റി റിജക്ട് ചെയ്തു എന്നതാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ ലോകത്തെ, ഒരു ഗ്ലോബൽ വിഷൻ മക്കൾക്ക് ഉണ്ടാകണം. ലോകത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവണം. ഞങ്ങളുടെ വീടും ഈ നാടുമല്ലാതെ ലോകമുണ്ടെന്നും അവിടെ പ്രശ്നങ്ങളുണ്ടെന്നും ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ്, സ്റ്റഡി എസ് എന്ന് പറയുന്ന ആ ലെഫ്ല് അല്ലെങ്കിൽ ആ ഒരു വാക്ക്, ആ ഒരു സ്പെൽ, ആ ഒരു ലെറ്റർ, അത് പ്രതിനിധീകരിക്കുന്ന മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റഡി, നന്നായി മക്കൾ പഠിക്കുക. രണ്ടാമത് സർവീസ്, അടുക്കളയിൽ സർവീസ് ചെയ്ത് മക്കളോട് പഠിപ്പിക്കാൻ പറയണം. ഉമ്മാക്ക് ഹിദ്മത്ത് ചെയ്ത്, ഉപ്പാന ഹിദ്മത്ത് ചെയ്ത്, അതൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കണം. അവരവരുടെ ലോകത്താണ്, അവർ ഒരിക്കലും അങ്ങനെ ഉമ്മയെയോ ഉപ്പയെയോ അവർ ചിന്തിക്കുന്നേയില്ല. അങ്ങനെ സർവീസ് അവരോട് പറയണം. സ്ട്രഗിള് അഥവാ അധർമ്മത്തിനെതിരെ, തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവബോധം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഈ പ്രായത്തിൽ തന്നെ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിന്റെ വ്യക്തമായ തെളിവാണ് ഇവിടെ നമ്മൾ കണ്ടത്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരെ കുറെ കൂടി, അവർ ഇപ്പൊ മുസ്ലിം സ്ഥാപനത്തിൽ മാത്രം പഠിക്കുന്ന പെൺകുട്ടികൾ, ആൺകുട്ടികൾ, അല്ലെങ്കിൽ ഹിന്ദു സ്ഥാപനത്തിൽ പഠിക്കുന്ന, ദേവസ്വം പോലുള്ള സംവിധാനങ്ങളിൽ അവരുടെ മാത്രം ആളുകൾ, ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ, ഇത് വലിയ അപകടം ഭാവിയിൽ ഉണ്ടാക്കും. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും അടുക്കാൻ, എല്ലാവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഏറ്റവും മിനിമം തന്റെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മറ്റു മുസ്ലിം അല്ലാത്ത ആളുകളുമായി സൗഹൃദത്തിൽ ആകാനുള്ള പ്രേരണ നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ലോകത്ത് ഇന്ന് ഗസ്സയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് നമുക്കറിയാം, ഈ എന്താണ്, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങി കാനഡയിലുണ്ട്, ബെൽജിയത്തിലുണ്ട്, ഇറ്റലിയിലുണ്ട്, ജപ്പാനിലുണ്ട്, ഫ്രാൻസിലുണ്ട്, ഓസ്ട്രേലിയയിൽ, ഇവിടെ ഒക്കെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭ രംഗത്തുള്ളത്. ഒരു മുസ്ലിം രാജ്യത്ത് നമ്മൾ കാണുന്നില്ല. ഇനി ഈ കൊളംബിയ യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി അവിടുത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ എതിർക്കാൻ നേതൃത്വം കൊടുത്തത് യൂണിവേഴ്സിറ്റി പ്രസിഡന്റിന്റെ പേര് നിഅമത്ത് ഷഫീഖ് എന്നാണ്, അവളാണ് വിളിച്ചു വരുത്തിയത്. അഥവാ നമ്മൾ മനസ്സിലാക്കണം, ഇനി ജൂതന്മാരെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്, വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ലൈസു സവാഉ മിൻ അഹ്ലിൽ കിതാബി ഉമ്മത്തുൻ ഖായിമ, സൂറ അൽ ആലി ഇംറാനിലെ 113-ാമത്തെ വചനമാണ്. ഈ ജൂതന്മാർ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ, അവരെല്ലാവരെയും ഒരുപോലെ നിങ്ങൾ കാണരുതെന്ന്.
എല്ലാവരെയും നിങ്ങൾ ഒരുപോലെ കാണരുത്. ഇതിലെ ഈ ഈ സമരത്തിൽ പ്രധാനമായി പങ്കെടുക്കുന്ന ഒരു വിഭാഗം ജൂയിഷ് വോയ്സ് ഫോർ പീസ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. ജൂയിഷ് എന്താണ് വോയ്സ് ഫോർ പീസ് എന്ന് പറയുന്നത്? ജൂതന്മാരാണ്. ഇനി ഇസ്രയേലിൽ തന്നെ ഈ ഫലസ്തീനു വേണ്ടി വാദിക്കുന്ന ധാരാളം ജൂതന്മാരുണ്ട്. അതുകൊണ്ട് ഏകപക്ഷീയമായി എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമുക്ക് വേണ്ടി ഇനി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളുടെ നെറിയേടിനെതിരെ മനോഹരമായി സംവദിക്കുന്ന യൂട്യൂബറും ബ്ലോഗറും ത്രിപാഠിയെ പോലുള്ള ധ്രുവ റാത്തിയെ പോലുള്ള അവരൊന്നും എന്തല്ല മുസ്ലിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഒരു സെക്യുലർ മാനസികാവസ്ഥ എല്ലാവരെയും ഉൾക്കൊള്ളാൻ അധർമ്മത്തിനെതിരെ എല്ലാവരെയും അണിനിരത്ത് 100 സംഘടനകൾ ചേർന്നാണ് ഈ ഗസക്ക് വേണ്ടി യൂണിവേഴ്സിറ്റികൾ മുഴുവൻ പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭത്തിന്റെ പ്രത്യേകത ഗസയിലെ ആളുകൾ ടെന്റ് കെട്ടി താമസിക്കില്ലേ, അതുപോലെ ഈ യൂണിവേഴ്സിറ്റികൾ ടെന്റ് കെട്ടിയിട്ടാണ് ഈ ടെന്റ് സമരമാണ് അവർ ചെയ്യുന്നത്. അവർ എന്താണ് അവർ നടത്തുന്ന വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ബോയ്കോട്ട് എന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത് ഈ സ്കോളാസ്റ്റിസൈഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അഥവാ അക്കാഡമീഷ്യന്മാരെ കുറെ പേരെ കൊന്നല്ലോ ഗസയിലെ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോ ആ ഒരു അക്കാഡമീഷ്യന്മാരെ കൊല ചെയ്തതിനെതിരെ അവര് അത് എന്താണ് പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിവേർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം, അഥവാ ഈ യൂണിവേഴ്സിറ്റികൾ ജൂത നിക്ഷേപത്തെ നിഷേധിക്കുക എന്ന പ്രഖ്യാപനം, ഇതൊക്കെ ഗംഭീര റിസൾട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ പുതിയ തലമുറ ഈ അർത്ഥത്തിൽ നന്ദിയുള്ള അള്ളാഹുവിനെ സ്മരിക്കുന്ന ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്ന കേവലം സുഖിയൻ ജീവിതത്തിനപ്പുറം തനിക്കൊരു ഉത്തരവാദിത്തമുണ്ട് എന്ന കൃത്യമായ അവബോധത്തോടുകൂടി ജീവിക്കുന്ന സർവോപരി ഈ അദ്ദിക്കർ എന്ന് പറയുന്ന ഈ വിശുദ്ധ ഖുർആൻ അത് നന്നായി പഠിക്കുന്ന, അതിനെ നെഞ്ചേറ്റുന്ന, അതിലെ ഇൽമുകളെ സ്വീകരിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന നല്ല അർത്ഥത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. റഹ്മാൻ റബ്ബ് അതിനെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാകും. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اللهم ارض عن اربعه الخلفاء الراشدين امير المؤمنين ابو بكر وعمر وعثمان وعلي رضي الله عنهم ورضوا عنه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ان الله يأمر بالعدل والإحسان وايتاء ذي القربى وينهى عن الفحشاء والمنكر والبغي لعلكم تذكرون ذكر الله اكبر والله يعلم ما تصنعون اللهم بيدي ولك المانيت ആയത്താണ്. ഹജ്ജിന് പോകുന്നവർ പാഥേയമൊരുക്കുക, ഏറ്റവും ഉത്തമമായ പാഥേയം തഖ്വയാണ്. വലിയൊരു യാത്രയിലാണ് ഹജ്ജിന് പോകുന്നവർ. അൽഹംദുലില്ലാ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹജ്ജ് ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിച്ചു തുടങ്ങി. അവരോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ യാത്രയിൽ തഖ്വ മുറുകെ പിടിക്കുക. കുറെ മക്കൾ അവർ വിദേശത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ആരുമില്ല നിന്നെ അറിയുന്നത്, എന്ത് വൃത്തികേട് നിനക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ തഖ്വയുടെ പാഥേയം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ കുമ്മാനിപ്പാനി ഓർമ്മ വരും, നാട് ഓർമ്മ വരും, അള്ളാഹുവിനെ ഓർമ്മ വരും. അതുകൊണ്ട് ഹജ്ജിന് പോകുന്നവരെ പോലെ തന്നെ തഖ്വ പഠനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ, കാരണം അവർ മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹല അല്ലാഹു ലഹു തരീഖൻ ഇൽ ജന്ന, ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അർത്ഥത്തിൽ എല്ലാ യാത്രകളിലും തഖ്വ മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ റഹ്മാൻ ഹജ്ജിന് യാത്ര തിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സുഗമമായി ആ കർമ്മം നിർവഹിക്കാൻ സഹായിക്കണമേ റഹ്മാന്. തഖ്വയിൽ അധിഷ്ഠിതമായി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് സുരക്ഷിതമായി തിരിച്ചു വരാൻ അവരെ സഹായിക്കണമേ റഹ്മാന്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഈമാനോട് മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. മുത്തഖീങ്ങളിൽ മുഖലിസീങ്ങൾ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബെ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുകയാണ്, അള്ളാഹുവിനെ അവരെ സഹായിക്കണമേ റബ്ബെ. അള്ളാഹുവെ ഈമാനോട്
പ്രാർത്ഥനയോടുകൂടെ മരിക്കാൻ സഹായിക്കുകയാണ്. റബ്ബെ, അള്ളാഹുവെ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിച്ചു, നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നു, നന്ദിയുള്ള അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തേണമേ റഹ്മാനെ, പ്രകൃതി ദുരന്തങ്ങളിൽ ഞങ്ങളെ കാക്കേണമേ റഹ്മാനെ, എല്ലാ അർത്ഥത്തിലും സമാധാനത്തോട് ജീവിച്ചു മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ റബ്ബെ, ഞങ്ങളുടെ ഇസ്ലാമികമായ സ്ഥാപനങ്ങളെ നീ സംരക്ഷിക്കണമേ റഹ്മാനെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് എല്ലാ പ്രതിഫലവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, പലവിധത്തിൽ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ റഹ്മാനെ. ദുആ കൊണ്ട് വസീത്ത് ചെയ്ത ധാരാളം ആളുകൾ, അവരുടെ ദുആകൾക്ക് ഇജാബത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഇദ്ദുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വദില്ല ശിർക്ക് വൽ മുശ്രിക്കീൻ. اللهم انصر المسلمين في كل مكان خاصة في غزة وخاصة في الهند. اللهم يسر عصيرنا وسهل أمورنا وقضي حوائجنا يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم أجرنا من النار. اللهم إنا نسألك الفردوس الأعلى. اللهم هب علينا سكرات الموت. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. صلى الله عليه وسلم. പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.